എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക് ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടശാല ക്ലാസ് കണ്ടാണുമല്ലോ ടീച്ചർ എന്ന ക്ലാസ്സിൽ വിവിധ തരം പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പറ്റി പഠിപ്പിക്കുകയുണ്ടായി അതിൻ്റെ കൂടെ ചില കടങ്കഥകളും പറയുകയുണ്ടായി നമുക്ക് നൽകിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ജീവികളെ സഞ്ചാര രീതി അനുസരിച്ച് ഒരു പ്രവർത്തനമുണ്ട് ആ പട്ടികയിൽ തന്നെ കൂടുതൽ മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തുക എന്ന പ്രവർത്തനമുണ്ട് അടുത്തതായി ജീവികളെക്കുറിച്ചുള്ള കടങ്കഥകൾ കണ്ടെത്തി എഴുതുക അവസാനമായി കടങ്കഥകൾ സ്വന്തമായി നിർമ്മിച്ച് പ്രവർത്തനത്തിൽ എഴുതാനാണ് ഓരോന്നായി നോക്കാം ആദ്യത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ജീവികളെ സഞ്ചാര രീതി അനുസരിച്ച് പട്ടികപ്പെടുത്തുക ആ പട്ടികയിൽ തന്നെ കൂടുതൽ മൃഗങ്ങളെ ഉൾപ്പെടുത്തുക എന്നാണ് നമുക്ക് ആ പട്ടികയും അവയിലെ മൃഗങ്ങളേതൊന്നും പരിശോധിക്കാം ജീവികളുടെ സഞ്ചാര രീതി ഈ വിധമൊക്കെയാണ് നടക്കുന്നവയുണ്ട് പറക്കുന്നവയുണ്ട് ഇഴയുന്നവയുണ്ട് നീന്തുന്നവയുണ്ട് ചാടിപ്പോകുന്നവയുണ്ട് അപ്പോൾ മൃഗങ്ങളെ നമുക്ക് ഇങ്ങനെ അഞ്ച് തരത്തിൽ തരംതിരിക്കാം ഇനിയും അവയുടെ ഓരോത്തിൻ്റെയും ഉദാഹരണങ്ങൾ എഴുതാം നടക്കുന്നവ പറക്കുന്നവ ഇഴയുന്നവ നീന്തുന്നവ ചാടി പോകുന്നവ ആദ്യത്തെ കാലത്ത് നമുക്ക് നടക്കുന്ന കുറച്ച് മൃഗങ്ങളുടെ പേര് നോക്കാം കടുവ ആന സിംഹം കരടി പോത്ത് ജിറാഫ് പൂച്ച പശു സീബ്ര എന്നിങ്ങനെ ധാരാളം ജീവികളുണ്ട് സാധാരണയായി നടക്കുന്നവയിൽ അടുത്തതായി പറക്കുന്നവയാണ് ആരാണ് സാധാരണയായി പറക്കുന്നത് പക്ഷികളാണ് സാധാരണയായി പറക്കുന്നത് അപ്പോൾ അവയുടെ കുറച്ച് പേരുകൾ നോക്കാം കാക്ക തത്ത പ്രാവ് വവ്വാൽ തുമ്പി കുയിൽ പരുന്ത് കുരുവി മൈന കൊക്ക് എന്നിവയാണ് പറക്കുന്നവയിൽ അഥവാ വരുന്നത് അടുത്തത് ഇഴഞ്ഞു നീങ്ങുന്നവ ഏതൊക്കെയാണ് പാമ്പ് അട്ട പഴുതാര ആമ മുതല പല്ലി ഓന്ത് ഒച്ച എന്നിവയെല്ലാം ഇഴഞ്ഞ് നീങ്ങുന്നവയാണ് അടുത്തത് നീന്തുന്നവ ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന എല്ലാത്തരം മത്സ്യങ്ങളെയും നീന്തുന്നവയിൽ കൂട്ടാം നമ്മുടെ ചെറിയ മീനുകൾ മുതൽ വലിയ സ്രാവ് വരെ അതിൽ ഉൾപ്പെടുന്നു അടുത്തത് താറാവ് ആമ മുതല പെൻഗ്വിൻ എന്നിവയാണ് അവസാനത്തെ കാലത്ത് നമ്മൾ ചാടിപ്പോകുന്നവയുടെ കുറച്ച് പേരുകളാണ് ഇഴിച്ചേർക്കുന്നത് ചാടിപ്പോകുന്നവയിൽ നമുക്കറിയാവുന്ന ആരൊക്കെയാണ് കങ്കാരു ഉണ്ട് മുയലുണ്ട് അണ്ണാനുണ്ട് തവള കുരങ്ങൻ പുൽ എന്നിവയാണ് ഇതിൽ നമ്മൾ നടക്കുന്നവ പറക്കുന്നവ എന്നിവയിൽ കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ ഇനിയും എഴുതി ചേർക്കുന്നു നടക്കുന്നവയിൽ കൂടുതൽ എഴുതി ചേർക്കുമ്പോൾ ഇവയൊക്കെ നമുക്ക് എഴുതി ചേർക്കാം എലി പുലി നായ ഒട്ടകം ഉറുമ്പ് ആട് കുതിര കഴുത എന്നിവയും പറക്കുന്നവയിൽ ബാക്കിയുള്ള പക്ഷികളും വരുന്ന പൂമ്പാറ്റ മൂങ്ങ പൊന്മാൻ കഴുകൻ പരുന്ത് മരം കൊത്തി എന്നിവയാണ് അങ്ങനെ ഈ കളങ്ങൾ മൃഗങ്ങളെ അഥവാ ജീവികളെ സഞ്ചാര രീതി അനുസരിച്ച് അഞ്ചായി പട്ടികപ്പെടുത്തി ഓരോന്നിൻ്റെ ഉദാഹരണം എഴുതി പ്രവർത്തനം പൂർത്തിയാക്കുക അടുത്ത പ്രവർത്തനം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജീവികളെക്കുറിച്ചുള്ള കുറേ കടങ്കഥകൾ ശേഖരിച്ച് കണ്ടെത്തി എഴുതാനാണ് ആദ്യം നമുക്ക് കുറേ അറിയാവുന്ന കടങ്കഥകൾ പരിശോധിക്കാം ഒന്നാമത്തെ കടങ്കഥ ഇതാണ് ഇടവഴിയിലൂടെ ഒരു കരിവടി ഓടി ഉത്തരം പാമ്പ് ആണ് അടുത്തത് ആ പോയി ഈ പോയി കാണാനില്ല ആരാണ് മിന്നാമിനുങ്ങ് അടുത്തത് കറുത്ത മതിലിന് നാല് കാല് ആരാണ് ആനയാണ് അതിൻ്റെ ഉത്തരം അടുത്തത് വല വീശും ഞാൻ മുക്കുവനല്ല നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല ആരാണ് ചിലന്തിയാണ് ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല ആരാണ് മീൻ കണ്ടാൽ ഒരു വണ്ടി തൊട്ടാൽ ഒരു ചക്രം ആരാണ് തേരട്ട അടുത്തത് ഉടൽ പക്ഷി തല ചെന്നായി കീഴായി ജീവിതം ആരാണ് വവ്വാലാണ് അടുത്തത് കാലാറ് കണ്ണ് രണ്ട് നേരെ നടക്കില്ല ഉത്തരം ഞണ്ടാണ് അടുത്തത് കൊമ്പിൽ കുറുവടി ചാടിച്ചാടി ആരാണ് അണ്ണാനാണ് അടുത്തത് അടിയിലും മുകളിലും തട്ടിട്ട് കിട്ടുണ്ണി ആശാൻ അകത്തിരിക്കും ഉത്തരം എന്താണ് ആമ ഇതുപോലെ നമുക്ക് അറിയാവുന്ന ജീവികളെക്കുറിച്ചുള്ള ധാരാളം കടങ്കഥകളുണ്ട് കൂട്ടുകാരൊരു നാലഞ്ചനും കൂടെ കണ്ടെത്തി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതി പ്രവർത്തനം പൂർത്തിയാക്കുക ഇന്നത്തെ അവസാന പ്രവർത്തനം എന്ന് പറയുന്നത് കടങ്കഥകൾ സ്വന്തമായി നിർമ്മിക്കാനാണ് നമുക്കറിയാവുന്ന ജീവികൾ അഥവാ പക്ഷികളോ മൃഗങ്ങളോ അവയെക്കുറിച്ചുള്ള പ്രത്യേകതകൾ വെച്ച് ഒന്നോ രണ്ടോ കടങ്കഥകൾ നിർമ്മിക്കാനാണ് കടങ്കഥകൾ നിർമ്മിക്കുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ വേണം ഉപയോഗിക്കാൻ ഒന്ന് രണ്ട് കടങ്കഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കടങ്കഥ എന്ന് പറയുന്നത് കൊതുകിനെ കുറിച്ചുള്ളതാണ് ചെവിയിൽ വന്ന് മൂളിപ്പാട്ട് വാടി ചോര കുടിക്കും ബിരുദൻ ആരാണ് കൊതുകാണ് അടുത്തത് വീട് കാക്കും പ്രിയ ചെങ്ങാതി ആരാണ് നമ്മുടെ വീട് കാക്കുന്നത് പ്രധാനമായും നായയാണ് അടുത്തത് ചില്ലകൾ തോറും വാലിൽ ഊഞ്ഞാലാടും ബിരുദൻ ആരാണ് വാലുകൊണ്ട് ഊഞ്ഞാലാടി മരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന ആരാണ് കുരങ്ങനാണ് ഇതുപോലെ അറിയാവുന്ന മൃഗങ്ങളുടെയോ പക്ഷികളുടെ പ്രത്യേകതകൾ കണ്ടെത്തി അത് ചേർത്തുള്ള കടങ്കഥകൾ നിർമ്മിക്കുക ഇത് രണ്ട് രണ്ടുമൂന്ന് ഉദാഹരണമാണ് ഇതുപോലെ കൂട്ടുകാർക്കും സ്വയമായി അങ്ങനെ നിർമ്മിച്ച് കണ്ടെത്തി എഴുതി ഈ പ്രവർത്തനവും പൂർത്തിയാക്കുക ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്